വായനയുടെ ലോകത്തേക്ക് വിദ്യാർത്ഥികളെ കൈപിടിച്ചുയർത്തുക എന്ന ലക്ഷ്യവുമായി നടപ്പാക്കുന്ന വായന ചങ്ങാത്തം പദ്ധതി ശ്രദ്ധേയമാകുന്നു. വായനാ ചങ്ങാത്തം പദ്ധതിയുടെ ഭാഗമായി അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കുമായി ദ്വിദിന ശില്പശാല പുലിയന്നൂർ ആശ്രമം എൽ പി സ്കൂളിൽ ആരംഭിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നിർമ്മല ജിമ്മി ഉദ്ഘാടനം ചെയ്തു. പ്രൈമറി ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്ക് വായനയോട് താല്പര്യമുണ്ടാക്കാനും വായനയിലൂടെ അറിവുകൾ നേടാൻ അവസരമൊരുക്കാനും ലക്ഷ്യമിട്ടാണ് വായനാ ചങ്ങാത്തം പദ്ധതി നടപ്പാക്കുന്നത്. സമഗ്ര ശിക്ഷാ അഭിയാന്റെയും വിദ്യാഭ്യാസ വകുപ്പിന്റെയും ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്ക് വീടുകളിൽ കോവിഡ് കാലത്ത് 3 പുസ്തകങ്ങൾ എത്തിച്ചു നൽകി വായനയ്ക്ക് അവസരം നൽകിയിരുന്നു. ഇപ്പോൾ സ്കൂളുകൾ വീണ്ടും തുറന്നപ്പോൾ കുട്ടികളിൽ വായനാശീലം നിലനിർത്തി പുസ്തക ആഭിമുഖ്യം വളർത്താനുള്ള കർമ്മപദ്ധതികളുമായാണ് വായനാ ചങ്ങാത്തം ശില്പശാല നടത്തുന്നത്. വായനാ ചങ്ങാത്തം ബോധവൽക്കരണ ശില്പശാലയുടെ ജില്ലാതല ഉദ്ഘാടനം പുലിയന്നൂർ ആശ്രമം ഗവൺമെന്റ് എൽ പി സ്കൂളിൽ നടന്നു. 4 BRCകളിൽ നിന്നുള്ള പ്രതിനിധികളും സ്കൂൾ അധ്യാപകരും രക്ഷിതാക്കളും വിദ്യാർത്ഥികളുമെല്ലാം ദ്വിദിന ശില്പശാലയിലെ വിവിധ പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുന്നുണ്ട്. പുലിയന്നൂർ സ്കൂളിൽ ശില്പശാലയുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജിത്ത് പതാക ഉയർത്തി. ശില്പശാലയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നിർമ്മല ജിമ്മി നിർവഹിച്ചു. ഇന്ന് വായന വളരെയേറെ കുറഞ്ഞു പോയിരിക്കുന്നു. ഇന്ന് സത്യത്തിന് നമ്മൾ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂളുകളിലേക്ക് വരെ കടന്നു ചെന്നാൽ ഇന്ന് കുട്ടികൾക്ക് മാതൃഭാഷ നന്നായിട്ട് കൈകാര്യം ചെയ്യുവാൻ, നന്നായിട്ട് എഴുതുവാനും അത് നന്നായിട്ട് വായിക്കുവാനും അറിയാൻ പാടില്ലാത്ത കുട്ടികൾ ഉണ്ട്. ഇംഗ്ലീഷ് മീഡിയങ്ങളിലൊക്കെ കുട്ടികൾക്ക് കൂടുതലും സ്വന്തം ഭാഷ മാറ്റി നിർത്തിക്കൊണ്ട് ഇംഗ്ലീഷും ഹിന്ദിയും ഒക്കെ കൂടുതലായിട്ട് കുട്ടികൾ പഠിച്ചു പോകുമ്പോൾ നമ്മുടെ മാതൃഭാഷ കൂടുതലായിട്ട് പഠിക്കുകയും അത് പ്രചരിപ്പിക്കുകയും അതോടൊപ്പം നമ്മുടെ മാതൃഭാഷയെ സ്നേഹിച്ച് നന്നായിട്ട് വായിക്കുവാനും എഴുതുവാനും അതുപോലെ കുട്ടികളിൽ വിവിധങ്ങളായ കഴിവുകളുണ്ട്. മുത്തോലി പഞ്ചായത്ത് പ്രസിഡന്റ് ജി രഞ്ജിത്ത് അധ്യക്ഷനായിരുന്നു. കുട്ടികളെല്ലാം കഴിഞ്ഞ 2 വർഷക്കാലമായിട്ട് അല്ലെങ്കിൽ 10 വർഷക്കാലമായിട്ട് വീടുകളിൽ നിന്ന് പഠനം നടത്തിയ അവസ്ഥയാണ്. കോവിഡ് മഹാമാരി നമ്മളെല്ലാം വീട്ടിലിരിക്കേണ്ട അവസ്ഥ. ഇപ്പൊ കുട്ടികളെയൊക്കെ പഠിപ്പിക്കാൻ കൂടുതലും സോഷ്യൽ മീഡിയ വഴിയാണ്, മൊബൈൽ വഴിയാണ്. പിന്നെ പിള്ളേർ കുട്ടികൾ മൊബൈൽ ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലൊന്നും പറയുന്നില്ല. അപ്പോൾ ആ കാലഘട്ടത്തിൽ നമുക്കറിയാം ഇന്നത്തെ ഏറ്റവും കൂടുതൽ വലിയൊരു കാര്യമാണ് വായിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ പത്രമാണെങ്കിലും മാസികയാണെങ്കിലും അതുപോലെ പുസ്തകങ്ങളാണെങ്കിലും വായിക്കുക എന്നൊരു ശീലം നമുക്ക് പൊതുവെ കുറഞ്ഞു വരുന്ന ഈ അവസരത്തിൽ ഇങ്ങനെ ഒരു വായന ചങ്ങാത്തത്തിൻ്റെ ഒരു പ്രോഗ്രാം നടത്തിയത് ഏറ്റവും നല്ല ഒരു സമയത്താണെന്നാണ് എനിക്ക് പറയാനുള്ളത്. സാഹിത്യകാരനായ രവി പുലിയന്നൂർ അക്ഷരദീപം തെളിയിച്ചു. ധന്യ പി വാസു പദ്ധതി വിശദീകരണം നടത്തി. മുത്തോലി പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാജൻ മുണ്ടമറ്റം, പഞ്ചായത്തംഗം പുഷ്പ ചന്ദ്രൻ, പാല BPC രാജ്കുമാർ, ഹെഡ്മാസ്റ്റർ ബിജോ ജോസഫ്, ട്രെയിനർ നയന ജേക്കബ് തുടങ്ങിയവർ പ്രസംഗിച്ചു. സ്റ്റാർ വിഷൻ ന്യൂസ്, പാല.